നമസ്കാരം. ബി പോസിറ്റീവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദ്, നമുക്ക് 25 വർഷമായ കുറച്ച് ഫിലിമിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇന്ന് എനിക്ക് പറയാനുള്ള ഫിലിം എന്ന് പറയുന്നത് നമ്മുടെ ഈ മ്യൂസിക്കിനെ പറ്റിയും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയും കൂടുതൽ നമുക്ക് അറിയപ്പെട്ട ഒരു ഫിലിമാണ് കിഴക്കുണ്ടരം പക്ഷി. അപ്പോൾ ആ ഒരു ഫിലിമിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. 25 വർഷം തികഞ്ഞ ഒരു പ്രത്യേകതയാണ് ഇന്ന് ആ സിനിമയ്ക്കുള്ളത്. അത് വേണു നഗവലി ഡയറക്ട് ചെയ്ത ഫിലിമാണ് ഇത്. കാരണം ഇതിലെ സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഫിലിമാണ്. ഡെയിലി നമ്മൾ വാരികകളിലും ടിവിയിലൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ, സിനിമ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ഗോസിപ്പുകളെ കുറിച്ച് നമുക്കൊരു വിധമൊക്കെ അറിവുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിവുള്ളത് കൊണ്ട് ഈ സിനിമ കാണുമ്പോൾ റിയൽ ലൈഫിൽ നടന്ന ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് ഇതിൽ കെ ജയകുമാറും കോന്നിയൂർ ഭാസും രചന ചെയ്തിട്ടുള്ള രവീന്ദ്രമാഷ് സംഗീതം ചെയ്ത 4 മനോഹരമായ ഗാനങ്ങളുണ്ട്. സൗപർണികാമൃതം, കിഴക്കുണരും പക്ഷി, ആരുണകിരണം, ഹേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള 4 സോങ്സ് ഇതിലെ ഈ ഒരു ഫിലിമിലാണ് ഉള്ളത്. ശ്രീലക്ഷ്മി, രവീന്ദ്രമാഷിന്റെ ഒരു നല്ലൊരു പാട്ട് ഒന്ന് പാടാവോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? തീർച്ചയായും. ഈ ഒരു ഫിലിമിൽ തന്നെ സൗപർണികാമൃതം എന്നുള്ളൊരു പാട്ട് ഞാൻ ശ്രമിച്ചു നോക്കാം. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും നിന്മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. നമുക്ക് ആദ്യ സെഗ്മെന്റിലേക്ക് കടക്കേണ്ട സമയമായി. അപ്പോൾ നമുക്ക് കാണാം ശുഭസംഗീതം. ഋതു ചക്രവർത്തിനി നിൻ മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ഋതു ചക്രവർത്തിനി നിൻ മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ഹൃദയാംബുജത്തിൻ്റെ പവിഴം കൊണ്ടോ ഉദയാംബരത്തിൻ്റെ കനകം കൊണ്ടോ. ഋതു ചക്രവർത്തിനി നിൻ മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ശ്രാവണ സുന്ദരി നിൻ കങ്കണമല്ലയോ കാനന പുഷ്പങ്ങളായി മിന്നി. ശ്രാവണ സുന്ദരി നിൻ കങ്കണമല്ലയോ കാനന പുഷ്പങ്ങളായി മിന്നി. ദേവദേ നിൻ കാട്ടുപൂവിൻ വീട്ടിലും ഉണരുമീ ഗാനം. നാട്ടുമാവിൻ കുമ്പിലല്ലേ ഊയലിൻ താളം. ഋതു ചക്രവർത്തിനി നിൻ മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. മാനസമോഹിനി നിൻ സൗരഭമല്ലയോ താപസമോഹത്തെ തൊട്ടുണർത്തി. മാനസമോഹിനി നിൻ സൗരഭമല്ലയോ താപസമോഹത്തെ തൊട്ടുണർത്തി. ദേവദേ നിൻ പുഞ്ചിരി നീതിച്ചതല്ലയോ ആവണിപ്പൂവിലെ പഞ്ചാമൃതം. വീണപ്പൂവിൻ നെഞ്ചിലും ഉണരുമീ ഗാനം. കൂടുകൂട്ടും പൂങ്കിനാവിൻ ഊയലിൻ
താളം ഋതുചക്രവർത്തിനി നിൻ മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു ഹൃദയാംബുജത്തിൻ്റെ പവിഴം കൊണ്ടോ ഉദയാംബരത്തിൻ്റെ കനകം കൊണ്ടോ ഋതുചക്രവർത്തിനി നിൻ മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ഇത്ര സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു സെഗ്മെന്റാണ് അടുത്തത്. അടുത്തതായി ചരിത്രത്തിൽ ഇന്ന് നമ്മളിപ്പോൾ കിഴക്കുടരും പക്ഷി എന്നുള്ള സിനിമയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ പ്രധാന ഘടകം നമ്മൾ പറഞ്ഞ സംഗീതത്തെ പറ്റിയാണ് അതിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു കാര്യമാണ് തമാശ. എങ്കിലും അതിൽ ജഗതി ശ്രീകുമാർ തമാശ എന്നുള്ള ഘടകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സാധാരണ ആ ഒരു ഫിലിമിൽ ആ തമാശയുടെ ഒരു പ്രാധാന്യമില്ല. കാരണം സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സിംഗേഴ്സ് തമ്മിലുള്ള ആ ഒരു സ്ട്രഗിൾ കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ജഗതി ശ്രീകുമാർ എന്നുള്ള ഒരു നടൻ്റെ ആ ഒരു പ്രാധാന്യമാണ് ആ ഒരു ആ സിനിമയിൽ കോമഡി എന്നുള്ള ഒരു ഘടകം കൊണ്ടെത്തിച്ചത്. അത് മാത്രമല്ല, ജഗതി ശ്രീകുമാർ മാത്രമല്ല, അതോടൊപ്പം ഈ സിനിമയിൽ മറ്റു നടന്മാരിൽ ഹാസ്യം കൈകാര്യം ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ ലെജൻഡറി ആക്ടറായ ശങ്കരാടി, അതോടൊപ്പം നമ്മുടെ സ്വന്തം ഇന്നസെന്റ്. ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഒരുപാട് ഒരു കോമ്പിനേഷൻ സീനുണ്ട്, അതിപ്പോഴും നമുക്ക് എന്താ പറയുക മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കോമഡി സീനാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നതും ഒരു ഹാസ്യപരമായ ഒരു സെഗ്മെന്റിലാണ് നമുക്ക് അടുത്തതായി ഒരുങ്ങുന്നത്. നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് തന്നെ പോകാം. അടുത്തതായി സജീഷ് കുട്ടനെല്ലൂരിന്റെ ഹാസ്യ കേരളം. അപ്പോൾ വീണ്ടും പൊങ്ങച്ചം പറയുന്ന അച്ഛേ, പൊങ്ങച്ചത്തെ പറ്റി പറയുന്നതിനായി ജാക്കേർ ഒരിക്കലും പൊങ്ങച്ചം പറയില്ല. ജാക്കേരുടെ പരിപാടിയെ പറ്റി ആളുകൾ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്, പക്ഷേ ജാക്കേർ ഒരിക്കലും ആത്മപ്രശംസ ജാക്കേർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ജാക്കേർ എന്ന് പറയുന്നത് നമുക്കിടയിൽ ഉള്ള ആളുകൾ, മലയാളികൾ പൊങ്ങച്ചമുള്ള കുറേ ആളുകളുണ്ട്. അതായത് ഞാൻ പുതിയ കാറ് വാങ്ങി, ഞാനൊരു 30,000 രൂപയുടെ ഫോൺ വാങ്ങി, അതുപോലെ ഈ ചാക്കിയാർ ഇവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അവിടെ ഒരു 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 പരിപാടി അവതരിപ്പിക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ വീട്ടിലെ ഗൃഹനാഥം പറയുകയാണ് ആ അവിടുത്തെ ബാത്റൂമിൽ 100,000 രൂപയുടെ ക്ലോസറ്റാണെന്ന്. 100,000 രൂപയുടെ ക്ലോസറ്റാണ്. അപ്പോൾ ആളുകൾക്ക് ഈ പണം ഇങ്ങനെ കൂടുമ്പോൾ അതെന്ത് ചെയ്യണമെന്നറിയില്ല. അതിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ അവരിങ്ങനെ ആർഭാടങ്ങളും ഇതൊക്കെ ആയിട്ട് അത് മറ്റുള്ളവരെ വിളിച്ചറിയിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതികളാണ്. അപ്പം അങ്ങനെ ചാക്കേരിയോട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോപാലേട്ടൻ്റെ കഥയാണ്. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ ചില ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കഴുത്തിൽ ഇങ്ങനെ മാലയൊക്കെ ഇട്ട്, സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇതിന് മാത്രമല്ല ഇവിടുത്തെ രണ്ട് ബട്ടൺസ് അവർ പൊട്ടിച്ച് കളയും, അതങ്ങ് പൊട്ടിച്ച് കളഞ്ഞു, അതൊക്കെ അങ്ങോട്ട് കാണിച്ച് ഇങ്ങനെ നടക്കും. പലചരക്ക് കടയിലേക്ക് ഒരാൾ വന്നു, എന്നിട്ട് അയാൾ കണക്കി ഈ ഒരു സ്വർണ്ണപ്പല്ലാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ വന്നു, കുറേ ആളുകളൊക്കെ അവിടെ കടയിലുണ്ട്. അപ്പോൾ അയാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പച്ചഞ്ചി ഉണ്ടോന്ന്. വല്ലോ മനസ്സിലായോ, പച്ചഞ്ചി ഉണ്ടോന്ന്, പച്ച ഇഞ്ചി ഉണ്ടോന്ന്. അപ്പോൾ അവിടെയുള്ള ഒരു മുഴുവൻ കണ്ടു, വല്ല് അങ്ങനെ പറഞ്ഞു. അപ്പോൾ കടയിലെ ആളെടുക്കുകയാണെങ്കിൽ ഒരു പല്ലില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചുക്കും കൂടി ഇല്ല എന്ന്. ഏത് ചുക്കും കൂടി ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പൊങ്ങച്ചത്തിന് ഈ അതുപോലെ സവോള ഉണ്ടോന്ന്, കയ്യിൽ ഒരു 4 മോതിരമൊക്കെ ഇട്ടിട്ടിങ്ങനെ സവോള ഉണ്ടോന്ന്, സവോള ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി, ഇത് സവോള ഉണ്ടോന്ന്. അപ്പോൾ ഈ മോതിരം കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഗോപാലേട്ടൻ്റെ പ്രത്യേകതാന്ന് പറഞ്ഞാൽ, ഫേസ്ബുക്കൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഗോപാലേട്ടൻ അദ്ദേഹം ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസിദ്ധരായ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക എന്നാണ്. ഈ ഡിജിറ്റലും മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ മോഹൻലാൽ മുതൽ അമീർ ഖാൻ്റെ കുശിനിക്കാരൻ വരെയുള്ള ആളുകളുടെ ഒപ്പം ഒക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അതൊക്കെ വലിയ ആൽബമാക്കി മാറ്റി തൻ്റെ വീട്ടിലേക്ക് വരുന്ന, ചിലപ്പോൾ വഴി ചോദിച്ചു വരുന്ന ആളാവും, അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് ആ വഴിയിലൊക്കെ വന്ന് പെട്ടെന്ന് ഗോപാലേട്ടനെ കണ്ടുമുട്ടുന്ന ആളാവും, അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവിടെ ചായയൊക്കെ കൂടി തിരുത്തി ആൽബം മറിക്കും. ഇത് ഞാനും മോഹൻലാലും തമ്മിലുള്ള ഫോട്ടോ, ഇത് ഞാൻ
ഞാനും മമ്മൂട്ടിയും തമ്മിലുള്ള ഫോട്ടോ. ഇത് ഞാനും ഷാരൂഖ് ഖാൻ്റെ മേക്കപ്പ് മാനുമായിട്ടുള്ള ഫോട്ടോ. അങ്ങനെയൊക്കെ ഇത് മറ്റുള്ളവരെ ഇങ്ങനെ ഈ ഫോട്ടോ തൻ്റെ ആ വിഭവസമൃദ്ധമായ ഫോട്ടോ ശേഖരം അതിങ്ങനെ മറ്റുള്ളവരെ കാണിക്കുക, പ്രദർശിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു പൊങ്ങച്ചത്തിൻ്റെ ഒരു രീതി തന്നെ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഗോപാലേട്ടന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗോപാലേട്ടന് അന്ന് 10-12 കൊല്ലം മുമ്പ് 18,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം. അപ്പോൾ അദ്ദേഹം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതായത് തനിക്ക് 18,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് ആ നാട്ടിലുള്ള എല്ലാ ആളുകളും അറിയണമെന്ന് ഗോപാലേട്ടൻ നിർബന്ധമാണ്. അപ്പോൾ ഈ ചാക്യാർ അവിടെ തൃശ്ശൂർ മാർക്കറ്റിൽ വെച്ച്, അതെ പച്ചക്കറി മാർക്കറ്റിൽ വെച്ച് ഗോപാലേട്ടനെ കണ്ടു. ആ ഗോപാലേട്ടോ, എന്താ ഇവിടെ? എടോ, ഞാൻ കുറച്ച് കൂർക്ക വാങ്ങാൻ വന്നതാ. 18,000 രൂപ ശമ്പളമുണ്ട് എന്ന് വെച്ചിട്ട് എന്നും കോഴി തിന്നാൻ പറ്റുമെന്നില്ലോ ഉറക്കെ. അപ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവൻ കേൾക്കണം തനിക്ക് 18,000 രൂപ ശമ്പളമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുപോലെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു 1-ാം തീയതി എല്ലാ 1-ാം തീയതിയും തൊഴാൻ വരുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള നേതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചായക്കാർ തൊഴാനായിട്ട് ഇങ്ങനെ ക്യൂവിൽ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ചായക്കാർ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ആ സമുന്നതനായിട്ടുള്ള ആ നേതാവ് അദ്ദേഹം ഒരു വേഷ്ടിയൊക്കെ പുതച്ച് ഇങ്ങനെ നടന്നു വരികയാണ്. കൂടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, പോലീസുകാരുണ്ട്. അദ്ദേഹം ഇങ്ങനെ തൊഴുതതിന് ശേഷം മടങ്ങി വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒരു പാകിസ്ഥാൻകാരൊക്കെ നുഴഞ്ഞു കയറുന്ന പോലെ പെട്ടെന്നൊരു തല കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗോപാലേട്ടനാണല്ലോ, ഈ ഗോപാലേട്ടനാണല്ലോ. എന്നിട്ട് ഈ പ്രധാന നേതാവിൻ്റെ അടുത്ത് വേഷ്ടിയൊക്കെ പതിച്ച് ഈ നേതാവ് ഗോപാലേട്ടൻ്റെ ചിരകാല മിത്രമാണെന്നുള്ള ചില പ്രത്യേക തരത്തിലുള്ള ഭാവഹാദികളോടുകൂടി ഗോപാലേട്ടൻ ഇങ്ങനെ നടക്കുകയാണ് നേതാവിനോടൊപ്പം. പെട്ടെന്ന് നോക്കിയപ്പോൾ സൈഡിൽ മാറിയിട്ട് ഒരു ക്യാമറാമാൻ ഈ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ 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 തൻ്റെ ക്യാമറയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ നേതാവിനൊപ്പം നിന്നൊരു ഫോട്ടോ സംഘടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പുലർച്ചെ തന്നെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് ഒരു ക്യാമറാമാനെ പറഞ്ഞ പണം നൽകി അദ്ദേഹത്തെയും കൂടെ കൊണ്ടുവന്ന് നേതാവിനോടൊപ്പം ഇടിച്ചു കയറി നടന്ന് വരുമ്പോൾ ലാസ്റ്റ് ആ ദൃശ്യം ഒപ്പിയെടുക്കാൻ വേണ്ടി ഗോപാലേട്ടൻ പണിപ്പെടുന്നവർ കണ്ടത്. അപ്പോൾ അതുപോലെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ നോം ഒരു ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ച് നോക്കുമ്പോൾ കുറേ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ഇങ്ങനെ ആളുകളൊക്കെ ഇരിക്കുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഗോപാലേട്ടൻ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ആൽബം ഇങ്ങനെ തുറന്ന് ഇരിക്കുകയാണ്. അടുത്ത് ഏതോ ഒരു ഹതഭാഗ്യൻ ഇരുന്നിട്ട് ഗോപാലേട്ടൻ്റെ ഒരു 10, 300, 400 ഫോട്ടോ ഉള്ള വലിയ തടിച്ച 3 ആൽബങ്ങൾ ഗോപാലേട്ടൻ ഇങ്ങനെ മറിക്കുന്നു, അത് വർണ്ണിക്കുന്നു. അദ്ദേഹമാണെങ്കിൽ ആകെ വേർത്ത് കുളിച്ച് എവിടേക്കോ അത്യാവശ്യമായിട്ട് പോകാനുള്ള മനുഷ്യനാണ്. അപ്പോൾ തൻ്റെ ആ എന്താ പറയുക, താൻ പ്രസിദ്ധരായ ആളുകളോടൊപ്പം നിന്നെടുത്ത ഫോട്ടോ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഗോപാലേട്ടൻ്റെ ഒരു പൊങ്ങച്ചമെങ്കിൽ നമ്മളിൽ പലർക്കും വേറെ രീതിയിലുള്ള ചില പൊങ്ങച്ചങ്ങളാണ്. അപ്പോൾ പൊങ്ങച്ചത്തിൻ്റെ അംശം ചിലരിൽ കൂടും ചിലരിൽ കുറയും. എന്തായാലും ബി പോസിറ്റീവ്, നമ്മൾ പോസിറ്റീവ് ആയിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മളെപ്പറ്റി നമ്മൾ തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയട്ടെ. നമുക്ക് നന്മകൾ ചെയ്യാം, നല്ലത് പറയാം, നല്ലത് ചിന്തിക്കാം. ചാക്യാർ വീണ്ടും വരും ഹാസ്യ കേരളവുമായിട്ട്. അപ്പോ നമ്മൾ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ ക്യാപ്സ്യൂൾ ആണ്. അടുത്തതായി പ്രവീൺ പരമേശ്വരന്റെ വഴിത്തിരിവ്. ഇന്ന് ഒരു രാജാവിന്റെ കഥയാണ്. തന്റെ ഭരണ നിർവഹണത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു രാജാവ്. ഏതു വിധേനയും തൻ്റെ പ്രജകൾക്കും നാടിനുമൊക്കെ നന്മയുണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സമയം അദ്ദേഹം ചെലവഴിച്ചിരുന്നതും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും പഠനങ്ങൾ നടത്തുവാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയാണ്. എങ്കിലും ഈ പറയുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന് വല്ലാത്ത വിഷമവും ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെയാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. എപ്പോഴും ഒരു വല്ലാത്ത ഒരു ടെർബുലൻ്റ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്നും തനിക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല, ഒന്നിലും തനിക്ക് സക്സസ് ആവാൻ കഴിയുന്നില്ല, ഒന്നിലും ഏറ്റവും നല്ല രീതിയിലൊരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു നിരാശയിലാണ് എപ്പോഴും രാജാവ്. പക്ഷേ അദ്ദേഹത്തിന് അത്ഭുതം തോന്നിയത് തൻ്റെ കൊട്ടാരത്തിലെ തൻ്റെ ഭൃത്യനായിരിക്കുന്ന ഒരാൾ, അദ്ദേഹം അവിടുത്തെ ക്ലീനിങ് ജോലിയെല്ലാം ചെയ്യുന്ന ഒരാളാണ്, ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹം വല്ലാതെ സന്തോഷവാനാണ്. രാജാവ് ആലോചിച്ചു, തൻ്റെ അത്രയും പണം അദ്ദേഹത്തിനില്ല, പവറില്ല, താൻ ചെയ്യുന്ന അത്രയും വലിയ കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത്, എങ്കിലും വല്ലാതെ സന്തോഷവാനാണ് ആ ഭൃത്യൻ, ആ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ തൊഴിലാളി വല്ലാത്ത രീതിയിലൊരു സന്തോഷത്തിലാണ്.
അപ്പൊ രാജാവ് ഒരു ദിവസം അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് ഇത്ര സന്തോഷം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല എന്താണ് സന്തോഷമെന്ന്, പക്ഷേ ഞാൻ വളരെ സന്തോഷവാനാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ്, വളരെ സന്തോഷവാനാണ്. രാജാവ് തൻ്റെ ഉപദേശകനോട് ചോദിച്ചു, എനിക്ക് ഇയാളെപ്പോലെ സന്തോഷവാനാകണം, അതിനാദ്യം എനിക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും സന്തോഷവാനായിരിക്കുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം? അപ്പോൾ ഉപദേശകൻ പറഞ്ഞു, അദ്ദേഹം ഇപ്പോഴും സന്തോഷവാനായിരിക്കുന്നത് അദ്ദേഹം ഒരു 99 ക്ലബിലെ മെമ്പർഷിപ്പ് ഇനിയും എടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ്. 99 ക്ലബിലെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ 99 ക്ലബിലെ മെമ്പർഷിപ്പ് അദ്ദേഹം എടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത്രയും സന്തോഷവാനായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് ഈ 99 ക്ലബിലെ മെമ്പർഷിപ്പ്? ഉപദേശകൻ പറഞ്ഞു, അത് ഞാൻ കാണിച്ചു തരാം, പറയുന്നതിനേക്കാളും ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ 99 സ്വർണ നാണയങ്ങൾ അടങ്ങുന്ന ഒരു പൊതി ആ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളിയുടെ വീടിന് മുന്നിലായി ഉപദേശകൻ കൊണ്ടുവച്ചു. 99 സ്വർണ നാണയങ്ങളുണ്ട്. രാവിലെ അദ്ദേഹം വീട് തുറന്നപ്പോഴത്തേക്കും തൻ്റെ വീടിൻ്റെ മുന്നിലായിട്ടൊരു പൊതിയിരിക്കുന്നു. അതെടുത്തു വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം ഞെട്ടിപ്പോയി. 99 കുറേ സ്വർണ നാണയങ്ങൾ അതിനുള്ളിൽ ഇരിക്കുകയാണ്. അദ്ദേഹവും ഭാര്യയുമായി ചേർന്നിരുന്നതെന്ന് എണ്ണി നോക്കി, എത്രയുണ്ട്? 1, 2, 3, 90, 95, 96, 99 സ്വർണ നാണയങ്ങൾ. മനസ്സൊന്ന് വിഷമിച്ചു, 100 ഉണ്ടാകേണ്ടതാണ്, ഇപ്പോൾ 99 ഉള്ളൂ, ഒരെണ്ണം എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വീണ്ടും എണ്ണി, പല ആവർത്തി എണ്ണിയിട്ടും അദ്ദേഹത്തിന് നോക്കുമ്പോൾ 99 എത്തുന്നുള്ളൂ. ആ ഒരു സ്വർണ നാണയം എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ ഒരു സ്വർണ നാണയം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ 100 എന്നൊരു പരിപൂർണതയിലേക്ക് തനിക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ആ സമയം മുതൽ ആ രാജകൊട്ടാരത്തിലെ ഭൃത്യൻ്റെ മനസ്സിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു സ്വർണ നാണയം കൂടെ കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അടുത്ത ദിവസം മുതൽ അദ്ദേഹം കഠിനമായ രീതിയിൽ അധ്വാനിച്ചു. ഓരോ ദിവസത്തെ അധ്വാനത്തിൻ്റെ സമ്പാദ്യത്തിനെയും അദ്ദേഹം വീണ്ടും എണ്ണി കൂട്ടി നോക്കി. ഇനി എത്ര കൂടെ വേണം എനിക്ക് ഒരു സ്വർണ നാണയം കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്? അദ്ദേഹം കൂടുതൽ ഡിസ്റ്റേബ്ഡായി, ഫ്രസ്ട്രേറ്റഡായി, ഇറിറ്റേറ്റഡായി. അദ്ദേഹത്തിൻ്റെ സന്തോഷം മുഴുവനും മനസ്സിൽ നിന്നും അസ്തമിച്ചു പോയി. അപ്പോൾ രാജാവ് തൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതത്തോടു കൂടിയാണ് വീക്ഷിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ താൻ ആ ഉപദേശകനോട് പറഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തൻ്റെ ഭൃത്യനായിട്ടുള്ള ഈ വ്യക്തി താൻ എങ്ങനെ ടെൻഷൻഡായിരുന്നോ, എങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നോ, എന്തുമാത്രം മനസ്സ് ഒരു വല്ലാത്ത രീതിയിലൊരു ടർബുലൻ്റ് അവസ്ഥയിലായിരുന്നോ, അതേ അവസ്ഥയിലേക്ക് ഇയാളും മാറിയിരിക്കുന്നു. രാജാവ് ഉപദേശകനെ വിളിച്ചു ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ച മാറ്റം? അപ്പോൾ ഉപദേശകൻ രാജാവിനോട് പറഞ്ഞു, താങ്കളുടെ രാജ്യം വളരെ ഭംഗിയായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, താങ്കളുടെ ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, താങ്കൾ താങ്കളുടെ ജോലിയെ ഏറ്റവും നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോഴും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്, എന്നാൽ തന്നെ കൊണ്ടൊന്നും കഴിയുന്നില്ല എന്നുള്ള വല്ലാത്ത വ്യഗ്രതയിലാണ് താങ്കൾ എപ്പോഴും. കയ്യിലുള്ളതിനെക്കുറിച്ച് സന്തോഷിക്കാതെ ഇല്ലാത്തതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കൾ. അതാണ് താങ്കളെ വിഷമിപ്പിച്ചത്. എന്നാൽ താങ്കളുടെ ഭൃത്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന ജോലിയിൽ അയാൾ വളരെ സാറ്റിസ്ഫൈഡും ഹാപ്പിയുമായിരുന്നു, അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷവാനായിരുന്നു. എന്നാൽ ആ 99 സ്വർണ നാണയങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത ഒന്നിനു വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിലായി അദ്ദേഹം മാറി. ഇല്ലാത്തത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള താല്പര്യത്തിലേക്ക് അത് മാറി. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാത്ത രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആക്കുകയും ചെയ്തു. രാജാവ് ഉപദേശകനോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ കാര്യം എടുക്കുക, താങ്കൾ വളരെ കൃത്യമായ രീതിയിൽ ഭരണം നടത്തുന്ന ഒരാളാണ്, രാജ്യം എന്നും നന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കൃത്യമായ തീരുമാനങ്ങൾ താങ്കൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഈ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് സന്തോഷിക്കാതെ താങ്കൾ എപ്പോഴും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നേടിയെടുക്കുവാനുള്ള വല്ലാതെ വ്യഗ്രതയിൽ മനസ്സിനെ ഇങ്ങനെ തലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭൃത്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു, അക്കാര്യങ്ങളിൽ അദ്ദേഹം എന്നും കൃത്യമായ രീതിയിൽ സമാധാനിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് 99 സ്വർണ നാണയങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ 99 എന്നുള്ള നമ്പർ കയ്യിലേക്ക് എത്തിയപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം പുഷ്ടിപ്പെടുത്തുവാൻ ശ്രമിക്കാതെ ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ പോകുവാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തുമാത്രം ഡിസ്റ്റർബ്ഡ് ആയിരുന്നോ താങ്കളുടെ മനസ്സ്, ആ രീതിയിലുള്ള മനസ്സിലേക്ക് അയാളും എത്തിയിരിക്കുന്നു. ഞാനും നിങ്ങളും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിനെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാനോ അതിസങ്കീർണതകളിലേക്ക് പോകാതെ വളരെ സിമ്പിളായ രീതിയിൽ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന 99 സ്വർണ നാണയങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, സന്തോഷിക്കാറില്ല, സാറ്റിസ്ഫൈഡ് ആകാറില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും വളരെ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വർണ നാണയത്തിന് വേണ്ടിയിട്ടാണ്.
ആ ഒരു സ്വർണ്ണ നാണയത്തിന് വേണ്ടിയിട്ടുള്ള തിടുക്കത്തിൽ നമ്മൾ ഈ 99 ശാന്തതയെയും സമാധാനത്തിനെയും സന്തോഷത്തിനെയും ഒക്കെ മാറ്റിവെക്കുകയും വല്ലാത്ത കലുഷിതമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെയും ചിന്തയെയും കൊണ്ടുപോവുകയും ചെയ്യും. ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ നേടിയെടുക്കേണ്ടതില്ല എന്നുള്ള അർത്ഥം ഈ കഥയ്ക്കില്ല. ഇന്ന് എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നും മുന്നോട്ട് പോകണ്ട എന്നുള്ള അർത്ഥവും ഈ കഥയ്ക്കില്ല. പക്ഷേ ഇന്ന് എന്താണോ നമ്മുടെ കൈവശമുള്ളത് അതിനെക്കുറിച്ചോർത്ത് സന്തോഷിക്കുകയും അതിനെക്കുറിച്ചോർത്ത് സമാധാനിക്കുകയും അതിൽ നിന്നും കുറച്ച് സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും ഒരു സംതൃപ്തി നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും വേണം. ആ സംതൃപ്തിയിലും സന്തുലിതാവസ്ഥയിലും നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കും. ഇന്നത്തെ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എഴുതിയിരിക്കുക. അറിയിക്കേണ്ട വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 0471-24-66-160. അവർ ഇമെയിൽ ഐ ഡി panorama.tv.media@gmail.com. ശ്രീലക്ഷ്മി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് കിഴക്കുണരും പക്ഷി എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സിനിമയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാൻ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി അല്ലേ. അതോടൊപ്പം ഈ സിനിമയുടെ ഡയറക്ടർ വേണു നാഗവള്ളി സാർ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഒരു മിസ്സിംഗ് നമുക്കിപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു ഫിലിമിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, മൊത്തത്തിൽ ഒരു കലാപ്രതിഭയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. നാളെയും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.